ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ കൂട്ടണ്ടമൻ. കൂടെ ഇന്ന് തസ്നി ഉണ്ടട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, കുറെ ദിവസങ്ങളായിട്ട് എല്ലാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വെഡിങ് സെറ്റ് കാണണം. ഇതിപ്പോ കുറെ ദിവസങ്ങളായിട്ട് കമന്റ്സ് കണ്ടു. അപ്പോ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ആ ഒരു കാലതാമസം കൊണ്ടാണോ നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. പക്ഷെ ഇന്ന് അടിപൊളി നല്ല ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മൂന്ന് ബ്രൈഡ്സിന്റെ വെഡിങ് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ഷോപ്പിലാണ് കേട്ടോ നമ്മളുള്ളത്. അതോടി ഒന്ന് പറയാം, ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് 4,425, 36,200 ഇന്ന് ഗോൾഡ് റേറ്റ് കൂടി വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ റേറ്റ് വെച്ചിട്ട് ഞാനൊരു വെഡിങ് സെറ്റിന്റെ ഒക്കെ ഏകദേശം എമൗണ്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. 50 പോയിന്റ് 3 സെറ്റും 40 പോയിന്റ് 1 സെറ്റും അങ്ങനെ 35 പോയിന്റ് 1 സെറ്റുമാണ്. അങ്ങനെ 5-6 സെറ്റോളം വെച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി സെറ്റാണ്. നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ വെഡിങ് ഒന്നേ ഉള്ളൂ, ഡിസൈനർ ആയിട്ടുള്ള വെഡിങ് സെറ്റ് എടുത്ത് ഒരു പ്രശ്നവുമില്ല, വെഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്ര വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ കാണിക്കുന്ന ടർക്കിഷ് ഒക്കെ ഒറിജിനൽ ടർക്കിഷ് ആണ്. നമ്മളിവിടെ നിങ്ങൾ ടർക്കിഷ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഫിനിഷിങ് നിങ്ങൾ നോക്കിക്കോണം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ ഫിനിഷിങ് കൂടി നോക്കണം. ഗോൾഡ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾ എന്തായാലും മേക്കിംഗ് ചാർജ് കൊടുത്ത് മേടിക്കുന്നതാണ്, ഈ ഐറ്റത്തിന്റെ ഫിനിഷിംഗ് ആണ് കൂടുതൽ നോക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫിനിഷിംഗ് കൂടി നോക്കുക. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസിന്റെ കളക്ഷൻ ആണ് ഞങ്ങൾ ഷോപ്പുകളിലും പല വീഡിയോസിലും കാണാറുണ്ട്. അതുപോലെ ഒന്നുമല്ല, എല്ലാം ഡിസൈനറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറെ വളകൾ ഇടുന്നതിലോ കുറെ മാലകൾ ഇടുന്നതിലോ ഇടുന്നത് ഒരു നല്ല ലുക്കുള്ള സംഭവം, യുണീക് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കണം. നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാനും കൂടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റുകളെല്ലാം. 50 പവൻ, 40 പവൻ, 35 പവനൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ലൈറ്റ് വെയിറ്റിൽ ഇതിൽ ഏതെങ്കിലും സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂർ ഷോപ്പിലെ കളക്ഷനാണ് ഈ കാണിക്കുന്നത്. തൃശ്ശൂർ ഷോപ്പ് പള്ളിക്കുളം റോഡിലാണ്. പള്ളിക്കുളം റോഡിൽ ഈ ഉള്ളിലേക്ക് ചെക്ക് കയറണോണ്ടാണ്. അവിടെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോ പർച്ചേസ് ചെയ്യാനാണെങ്കിലും സെയിൽ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ വരിക. അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. ഓക്കേ, നേരെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പൊ റൈറ്റ് ടു കൺഫ്യൂഷൻ ഉണ്ടായി. 4,525 ഞാൻ 4,425 എന്നാണ് പറഞ്ഞത്. ഇവിടെ 4,525 36,200 ഇന്ന് ഗോൾഡ് റേറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പണയത്തിലിരിക്കുന്ന എടുക്കാനോ ഞങ്ങളെ സമീപിക്കുക. സത്യസന്ധമായ ഡീലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിലും ഞങ്ങളെ സമീപിക്കുക. നല്ല അടിപൊളി ഡിസൈനർ വെഡ്ഡിംഗ് സെറ്റാണ് ഉണ്ടായിരിക്കുന്നത്. തസ്നി എന്തോടി പറയുന്നുണ്ട്, ഞാൻ ഓൺലൈൻ പർച്ചേസിന്റെ കാര്യമായിട്ട് പറയാൻ പോയത്. ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഇരിക്കുന്ന ഐറ്റത്തിൽ ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. വെയിറ്റ് ഒന്നും ഒരു വിഷയമല്ല, നമുക്ക് 2 ഗ്രാമിൽ മേളിലേക്ക് അല്ലേ. ഓക്കെ, എത്ര ആണെങ്കിലും കുഴപ്പമില്ല, 1 ഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഹലോ. അപ്പൊ നമ്മൾ നോക്കണ്ടേ, ഫസ്റ്റ് കാണിക്കുന്നത് നോക്കണ്ടേ, അടിപൊളി വെഡ്ഡിംഗ് സെറ്റാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴും വെഡ്ഡിംഗ് സെറ്റ് പല രീതിയിലുള്ളത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിസൈനർ വെഡ്ഡിംഗ് സെറ്റ് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നോക്കണ്ടേ, ഈ സെറ്റ് ഒന്ന് നോക്കണ്ടേ, എന്ത് ഭംഗിയാണെന്ന് നോക്കണ്ടേ. ഇതാണ് സെറ്റ്, ഇതിങ്ങനെയൊക്കെ എടുക്കണം. ആകെ 50 പവനാണ് ഈ കാണുന്നത്. നോക്കണ്ടേ എന്ത് സെറ്റാണെന്ന് നോക്കണ്ടേ, കണ്ടോ, 50 പവനാണ് ആകെയുള്ള വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ടർക്കിഷ്. ടർക്കിഷ് ഇവിടെ കൊടുക്കുന്ന ഐറ്റംസ് അല്ല കേട്ടോ, നിങ്ങൾ കാണുന്ന ഐറ്റംസ് ഒറിജിനൽ ടർക്കിഷ്. അതിൻ്റെ ആംഗ്ലറ്റൊക്കെ നോക്കണ്ടേ. ഞാനിപ്പോൾ ഓരോന്നോരോന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്താം. ബാംഗിൾസ് ആണ് വന്നിരിക്കുന്നത്. ബാംഗിൾസ് ഒരു 16 ഗ്രാമിൻ്റെ ഈ സൈഡിൽ 4 വള വെച്ചിട്ടുണ്ട്. 16 ഗ്രാമാണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. ഈ സൈഡിലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇതൊക്കെ 12 ഗ്രാമാണ്. ബാംഗിൾസ് മൊത്തം 122 ഗ്രാമാണ് ബാംഗിൾസ് വന്നിരിക്കുന്നത്. റിങ് നോക്കണ്ടേ, അതിന് പറ്റിയ റിങ്ങാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്യൂട്ടിക്കിൻ്റെ വെഡ്ഡിംഗ് സെറ്റാണ് ഇന്ന് കാണിക്കുന്നത്. അടുത്തത് നമുക്ക് കേരളയൊക്കെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് കേരള ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇതേ ഒരു ആംഗ്ലറ്റ് നോക്കണ്ടേ, ഈ ആംഗ്ലറ്റ് കണ്ട, 31 ഗ്രാമാണ് ഈ ആംഗ്ലറ്റിന്റെ വെയിറ്റ്. ഇത് ഈ ഒരു ഇയറിംഗ് ഹാങ്ങിങ്ങോട് കൂടി തന്നെയാണ് ആ ഇയറിംഗ് വന്നിരിക്കുന്നത്. ഇത് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഉള്ളത്. ഒരുപാട് അങ്ങോട്ട് ഹെവി അല്ല എന്നാ നമ്മുടെ ഈ ഒരു ഷോ ചെയിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട്.
എട്ട് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എട്ടല്ലേ, ആ എട്ട് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അടുത്തത് ഈ ഫസ്റ്റ്, ഇവിടെ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന നെക്ലസ് ഷോ ചെയിൻ ആണ്. ഷോ ചെയിൻ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അതിന് 87 ഗ്രാമാണ് ഇതിന്റെ, 87 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഓൺലി ഐറ്റം, നല്ല ഭംഗിയാണ്. അടുത്തത് നോക്കണ്ടേ, ടർക്കിഷ്. അതിന്റെ ടർക്കിഷിന്റെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത്. ടർക്കിഷ് ടർക്കിഷ് എന്ന് പറയാനുണ്ട്. ഇത് കണ്ടാ ബാക്ക് അടച്ചിട്ടാണോ വന്നിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 49 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയല്ലേ. അടുത്തത് നോക്കണ്ടേ, ലെയർ ആണ്, ടു ലെയർ ആണ്, ടു ലെയറിലാണ് സൂഫി നെക്ലസ് വന്നിരിക്കുന്നത്. നോക്കണ്ട അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഞാൻ നോക്കട്ടെ. വെയിറ്റ് ഒന്ന് നോക്കിയാണ്, 39 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 4200 അതിന്റെ സ്റ്റോൺ ഉണ്ട് കേട്ടോ. ഇത് 100% ആണ് സ്റ്റോൺ നമ്മൾ ലെസ് ചെയ്യുന്നത്. അടുത്തതാണ് അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് എന്ന് പറയണത്, നെക്കിൽ പറ്റി കിടക്കുന്ന 45 ഗ്രാമാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഐറ്റംസ് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ വെയിറ്റ് കാണിച്ചിരിക്കുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം 916 ആണ്. ഈ ഐറ്റം എല്ലാം 916 ആണ്. ഈ ഒരു റിങ് മാത്രമല്ലേ 18 വെച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം 916 BAS ആണ്. അത് തസ്നി എടുത്ത് വെച്ചതാണ്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഈ ഒരു റിങ് ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 50 പൗണ്ടാണ്. ഇന്നത്തെ റേറ്റ് വെച്ച് ഏകദേശം ഒരു 1,900,000 രൂപയാണ് നമ്മൾ ഈ ഐറ്റം എടുത്താൽ കിട്ടില്ല. നമ്മളെ ഈ ഐറ്റംസ്, ഈ അങ്ങനെയുള്ള ഐറ്റംസ് എടുത്താൽ ഏകദേശം 1,900,000 വരുന്നത്. ഇത് ഫുള്ള് ഇങ്ങനത്തെ സെറ്റ് തന്നെ എടുക്കുമ്പോൾ ഏകദേശം 20,00,000 രൂപ അടുപ്പിച്ചാണ് വരുന്നത്. നിങ്ങൾക്കിത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ മൂന്ന് സാധനം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളയിലേക്ക് മറ്റേ ഈ ഐറ്റത്തിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് ബോംബെ കൽക്കട്ടയിലേക്ക് സെറ്റ് ചെയ്യാം. അതാണെങ്കിൽ ഒരു 1,900,000 രൂപ വരും. ഇതാണെങ്കിൽ ഒരു 2,000,000 രൂപ വരും. ഈ സെറ്റെല്ലാം ഒറിജിനലാണ്, ടർക്കിഷ്. അങ്ങനെയാണ് അതിൻ്റെ മേക്കിംഗ് ചാർജിൻ്റെ വ്യത്യാസം വരുന്നത്. ഈ ഐറ്റത്തിനൊക്കെ ഒരു 5% ആണ് മേക്കിംഗ് ചാർജ് വരുന്നത്. ഇനി അടുത്തതിലേക്ക് പോട്ടെ. ഇതേ അടുത്തതാണ്, അടുത്തതിൽ നിന്ന് നോക്കണ്ടേ. നമ്മൾക്ക് ഹിന്ദുസിൻ്റെയൊക്കെ നല്ല അടിപൊളി ചെട്ടനാടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത വരാൻ പോകുന്ന ആ ഐറ്റംസാണ് ചെട്ടനാടിൻ്റെ കളക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് ആംഗിളറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്നതെല്ലാം ഡിസൈനറാണ്. മുമ്പൊക്കെയാണ് കേരള പൊലിമ ഇങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നത്. ഇപ്പം ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് എടുക്കണം. വെഡ്ഡിങ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ഐറ്റം ഒന്ന് നോക്കണ്ടേ. ഇങ്ങനെ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ, കണ്ട കിടു ഐറ്റംസ്. ഒരെണ്ണയുള്ളെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതും ഏകദേശം 50 പൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റഡൊക്കെ നോക്കണ്ടേ. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഈ മാല മാത്രമാണ്. ഈ ഒറ്റൊരു മാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിനൽ ആൻറ്റിക്ക കേട്ടോ. ഇതിൻ്റെ ഡൂപ്പും ഉണ്ട്, ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇത് അഹമ്മദാബാദ് ആൻറ്റിക് ഒറിജിനലാണ്. അത്ര ഫിനിഷിംഗ് ഉണ്ട്. ഡൂപ്പ് എന്ന് പറയുന്നത് 916 തന്നെയാണ്. ഇവിടെ ചെയ്തെടുക്കാം നമുക്ക്, അപ്പോൾ അതിന് കുറവുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് കാണിക്കട്ടെ. ഇത് ഇതിൻ്റെ വെയിറ്റ് നോക്കണ്ടേ, ഒരു 4 ഗ്രാമാണ് ഇതിൻ്റെ ഒരു നെക്ക്. ഒരു 18 കാരറ്റിൻ്റെ ഒരു ആംഗ്ലറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 ഗ്രാമാണ്. സോറി, ഇത് ഈ ഒരു രണ്ട് റിങ് 18 വെച്ചിരിക്കുന്നത്. ഒരു ഡിസൈനർ ഡയമണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വെച്ചതാണ്. ഇതേ നോക്കണ്ട, അടുത്തൊരു ആംഗ്ലറ്റ് നോക്കണ്ടേ. ആംഗ്ലറ്റ് 23 ഗ്രാമിലാണ് വന്നിരിക്കുന്നത്. റിങ് വെച്ചിട്ടുണ്ട്. റിങ് ഒരു 1,250 റിങ്ങാണ് വന്നിരിക്കുന്നത്. ഇതും 50 പൗണ്ട് ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബാംഗിൾ വന്നിരിക്കുന്നത് നോക്കണ്ടേ, 19, ഞാൻ നോക്കട്ടെ കേട്ടോ, തൂക്കം നോക്കിക്കോട്ടെ. 19 ഗ്രാം, 6.80 സ്റ്റോൺ ഉണ്ട്. 13 ഗ്രാം, 360 മില്ലിയാണ് അതിൻ്റെ ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു അല്ലേ തസ്നി എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട്? ഇത് രണ്ടുമായിട്ട് നല്ല മാച്ചല്ലേ? നല്ല മാച്ചിലാണ് പോണത്. നമ്മളെ പോലെ തന്നെയുണ്ടല്ലേ ബാംഗിളും കണ്ടിട്ട്. നമ്മള് ഒരിടക്ക് മുട്ടം വഴക്കും വഴക്കല്ലായിരുന്നു. ഇപ്പോഴല്ലേ ഒന്നൊരു ഒരിടക്ക് ഞങ്ങൾ മുട്ടം വഴക്കാറുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പോഴാണ് ഞങ്ങള് ഒരു എന്താ പറയണ
പിന്നെ ഇതൊക്കെ ചുമ്മാ പറയണ കേട്ടോ, ആൾക്കാർ അതൊക്കെ വിശ്വസിക്കും, അങ്ങനെയൊന്നും വിശ്വസിക്കില്ലേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതേ ഒരു ഡാൻസിങ് റിങ്ങിൻ്റെ ഒരു കളക്ഷൻ കൂടി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്, അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടോട്ടോ, എപ്പോഴും കാണുന്ന പോലത്തെ വീഡിയോ അല്ല ഇന്ന്. ഇപ്പൊ ഈ ബാംഗിളിനോട് മാച്ച് ആയിട്ട് തന്നെ നമ്മൾ റിങ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഡിസൈനർ ബാംഗിൾസും കൂടി ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെഡിങ്ങിന് നമ്മൾ എല്ലാം ആ ഒരു ഇതിലെടുത്തിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലെ ഡിസൈനർ ബാംഗിൾസ് ആയിരിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ബാംഗിളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് വേറെ വേറെ മോഡൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ. അപ്പോൾ ബാംഗിൾസ് ആണത്, ബാംഗിൾസ് ബോംബെ ബാംഗിൾസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു ആന്റിക്കിന്റെ ഒരു ഷോ ചെയിൻ വെച്ചിട്ടുണ്ട്. ആന്റിക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 129 ആണ്. അതിന്റെ 17 grams സ്റ്റോൺ വരുന്നുണ്ട്. 112 അതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ദേ അടുത്തൊരു ടർക്കിഷ് നോക്കണ്ടേ, അതിന്റെ വെയിറ്റ് എത്രയുണ്ട്? ഇത് കണ്ടില്ല, നല്ല രസമുണ്ട്. അതിന്റെ വെയിറ്റ് എത്രയുണ്ട്? 44 grams. 44 grams ആണ് ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതൊരു 31 grams. ഇതൊരു എത്രയുണ്ട് മേളത്തത്? അതൊരു 34 grams ഉണ്ട്. അതില് 6200 സ്റ്റോൺ ആണ്. 28 grams ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഈ കളക്ഷന്റെ എല്ലാം കൂടെ ഞാനൊരു ആംഗ്ലറ്റ് കൂടി വെച്ചിട്ടുണ്ട്. വെഡിങ് എന്താണ് പറയാം, ബ്രൈഡ്സിന് ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹാങ്ങിങ് ആംഗ്ലറ്റ് ഞാൻ ചുമ്മാ വെച്ചിരിക്കുന്ന. ഇത് ഏത് സെറ്റിന്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ആംഗ്ലറ്റ് കൂടി നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു 15 grams ഒരു സ്റ്റഡ് കൂടി ഡ്രോപ്സ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, എന്ത് ഭംഗിന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ കാണാം, ഒറിജിനൽ എടുത്താലുള്ള ഈ ഒരു ഫിനിഷിങ്ങും ഇത് കണ്ടോ, ഫിനിഷിങ്ങും കണ്ടോ. ഞാൻ എപ്പോഴും പറയണത് അതാണ്, ഒറ്റടി കണ്ടാൽ മനസ്സിലാവണം, ആ രീതിയായിരിക്കണം. അപ്പോൾ ഈ ഇത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോണേണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതും 50 pounds ഈ കാണിക്കുന്നത്. 50 pounds വെഡിങ് സെറ്റാണ് ഈ കണ്ടിരിക്കുന്നത്. ആ ഇതിൻ്റെ വളയുടെ വെയിറ്റ് പറഞ്ഞിട്ടില്ല, 12.8 grams ആണ് ഈ ബാംഗിൾസ് വെച്ചിരിക്കുന്നത്. ഇതൊരു 10 grams ആണ്. ഇതൊരു 14 grams ആണ് ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിസൈനർ ആയിട്ടുള്ള വെഡിങ് സെറ്റാണ് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഞാൻ അടുത്തത് കാണിക്കട്ടെ, നിങ്ങൾ കണ്ടോട്ടാ. ഞെട്ടിക്കുന്ന ഐറ്റംസ് ആണ് വന്നിട്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങൾ എവിടെ പോയി എടുത്തു ഞാൻ അന്നേരം പറയുന്നു, നിങ്ങൾക്ക് എവിടെ പോയി വേണമെങ്കിലും എടുക്കാം. തീത്ത് പോലത്തെ ഐറ്റംസ് ഒന്ന് കണ്ടിട്ട് പോകണം, പിന്നെ ഒരു കടയെ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ഈ കാണിക്കുന്ന ഐറ്റം ഒറിജിനൽ ആയതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഷോ ചെയിൻ കൊടുത്തിരിക്കുന്നത്. യു ടൈപ്പിലാണ് കേട്ടോ, യു ടൈപ്പിലുള്ള ഒരു ഷോ ചെയിൻ ആണ് ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മേളിലേക്ക് നമ്മൾ ഒരു ലെയർ കൊടുത്തിരിക്കുന്നത്. ലെയർ ഒന്ന് കാണിക്കേ, നോക്കണ്ടേ. ഒരു 5 necklaces നെക്കാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ 5 necklaces. ആദ്യത്തെ യു ടൈപ്പിന്റെ എന്താ പറയണ്ട, ആന്റിക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത്. ആ ആന്റിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 90 grams ആണ്. 3150 സ്റ്റോൺ വെയിറ്റ് കഴിഞ്ഞ് 87 grams ആണ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ. ഈ ഒരു വെയിറ്റ് എത്രയാണ് ദസ്നി, ഒന്ന് നോക്ക്. 75 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ 2 layers, 3 pounds, 2 pounds, 5 pounds ഉണ്ട്. നോക്കണ്ടേ, ഇതും 50 pounds സെറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വേറെ ഈ ഒരു നെക്ലസിന്റെ വെയിറ്റ് എത്രയാണ്? 33 grams ആണ് ഇതിന്റെ വെയിറ്റ്. ഇതിന്റെ ഒരു 23. അതിന്റെ മേളിലത്തെ 24 grams. അതിന്റെ സ്റ്റോൺ എത്രയാണ്? സ്റ്റോൺ ഒക്കെ പറഞ്ഞു, സ്റ്റോൺ വെയിറ്റ് വരുന്നത് 3120 സ്റ്റോൺ. നെറ്റ് വെയിറ്റ് വരുന്നത് 21 grams ആണ്. 21 grams ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, എന്ത് ഭംഗിയാണ് നോക്കണ്ടേ. ഇതിന്റെ അതിന്റെ ബാംഗിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. 8 grams ബാംഗിൾസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. 7610 അത്രേ വെയിറ്റ് ഉള്ളത്. 8 grams അടുത്ത ഒരു ബാംഗിൾ സെറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഇയറിംഗ് കാണിച്ചു കൊടുക്കും. നമ്മളിത് ഇങ്ങനെ ഇടണോന്ന്, നമ്മ വെറുതെ കൊറേ കേരളയും മേടിച്ചു പോയിട്ടിട്ട് എന്ത് സ്വർണം കാശ് കൊടുത്ത് മേടിക്കുന്നത്, പ്രയോജനത്തിനാണ്.
ഇടാൻ വേണ്ടിയാണ്, വെറുതെ പാത്ത് വെക്കാൻ വേണ്ടിയല്ല. എല്ലാ റിങ്സും കുറച്ച് വെയിറ്റിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിലും ഞാനൊരു ഡാൻസിങ് റിംഗ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഡാൻസിങ് റിംഗിന് എന്താണെന്നറിയില്ല, തസ്നിക്ക് ഭയങ്കര കാര്യമാണ്, ഭംഗിയാണ് അത് കാണാനായിട്ട് കേട്ടോ. പിങ്ക് ഇതില് തസ്നി ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു പണ്ട്. ആ കളിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ടല്ലേ. ഞാൻ കളിക്കുമായിരുന്നു, ഞാൻ സ്റ്റേജിലൊക്കെ കേട്ടിട്ടുള്ള. അതൊന്നും പറയണ്ട, നോക്കണ്ടേ. ഇതും 50 പവനാണ് ഈ ഒരു സെറ്റും വന്നിരിക്കുന്നത്. 50 പവൻ്റെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ആ ഒരു ഏകദേശം റേറ്റാണ് ഇതിനെല്ലാത്തിനും വരുന്നത്. ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് കൊള്ളാമല്ലേ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ധൈര്യമായിട്ട് പോരും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റം എടുക്കണമെങ്കിൽ അടുത്തത് ഞാൻ കാണിക്കാം. കുത്തിയിരുന്ന് കണ്ടോട്ടോ. ഇനി കാണാൻ പോകുന്ന വ്യത്യസ്തതരമായിട്ടുള്ള ആ ഇതിൻ്റെ ഒരു ആംഗ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലട്ടോ. ആംഗ്ലറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഈ ഒരു റിങ്ങിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 3 ഗ്രാമാണ്. 3 അല്ലേ, ആ 3 ഗ്രാമാണ്. ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് വന്നേക്കണം, ഇത് അറിയാൻ താല്പര്യമുണ്ടോ? വെയിറ്റ് വന്നിട്ട് 5 ഗ്രാമാണ് വരുന്നത്. അത് ഡാൻസിങ്ങിൻ്റെ വരുന്നത് 3.5 ഗ്രാം. പിന്നെ ഇത് വരുന്നത് 2.5 ഗ്രാം. 2.5 അല്ല, 3 വരുന്നുണ്ട്. 2900 സംതിങ് വരുന്നുണ്ട്. അപ്പൊ ഒരു 3 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. 2.5 പവൻ്റെ ഒരു ആംഗ്ലറ്റും വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കാണിക്കാം. ഞാൻ അതിന്റെ തൂക്കം കൂടി പറഞ്ഞതാണ് കേട്ടോ. എല്ലാത്തിന്റെ തൂക്കം കൂടി പറഞ്ഞാണ് പോകുന്നത്. അടുത്തൊരു 40 പവൻ്റെ ഉണ്ട്. ഇപ്പൊ 3 കാണിച്ചത് ഒരു 50 പവൻ്റെ സെറ്റാണ്. ഇനി കാണിക്കുന്ന 40 പവൻ്റെ ഇന്ദൂസിന് പറ്റിയ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ നഗാസിന്റെ അടിപൊളി കളക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അതും ഏറ്റവും ലൈറ്റ് വെയിറ്റിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നഗാസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു നെക്ലസ് നോക്കണ്ടേ. ഈ ഒരു നെക്ലസ് ഒക്കെ തന്നെ 10-25 പവൻ, 30 പവൻ, 40 പവൻ ഒക്കെ വരും നിങ്ങൾ എടുക്കണമെങ്കിൽ. ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റിലുള്ളതാണ്. ഇതെല്ലാം 40 പവനാണ്. നഗാസിന്റെ ഒരു ജിമിക്കുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നഗാസിന്റെ തന്നെ ജിമിക്കാണ്. ഇതിന്റെ ബാക്ക് ഒക്കെ നോക്കണ്ടേ, നല്ല ഭംഗിയാണ്. നഗാസിന്റെ ഒരു പ്രത്യേകത ഭംഗിയുണ്ട്. ഇതൊരു 3 പവനാണ് കേട്ടോ, 3 പവനാണ്. ഇതേ 4 പവൻ്റെ ബാംഗിൾസ് 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. 4 പവൻ്റെ ബാംഗിൾസ് ആണ്. പിന്നെ ആൻറ്റിക്കിൻ്റെ 10 ഗ്രാം 16 ഗ്രാമിൻ്റെ 2 ബാംഗിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻറ്റിക്ക് തന്നെ കൊടുക്കാമെന്ന് വെച്ച് ഒരു യെല്ലോ പോളിഷ് ഒട്ടും വരരുത്. ഞാനതാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. യെല്ലോ പോളിഷ് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതേ ഈ ഒരു നെക്ലസ് എന്ന് പറയണത് ലോങ്ങിൽ വെച്ചിരിക്കുന്നതെന്ന് പറയണത് ഒരു 68 ഗ്രാമിലാണ്. 68 ഗ്രാമാണ്. ഇത് വേണമെങ്കിൽ അരയിലേക്കും ഇടാട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാൽ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് 44,920 5.5 പവന് ഇത് വരുന്നുള്ളൂ. ഈ നഗാസിന്റെ വെയിറ്റ് വരുന്നത് 5.5 പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതിന്റെ മേളത്തെ വരുന്നത് 30 ഗ്രാമാണ്. ഈ ഒരു സെറ്റ് എടുത്താൽ ഏകദേശം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 40 പവനാണ് ഉള്ളത്. ഈ ഒരു സെറ്റിന്റെ കാര്യമാണോ പറയണത്, 16,36,000 രൂപയാണ് ഇന്നത്തെ ഈ ഒരു സെറ്റ് എടുത്താൽ വരുന്നത്. എങ്ങനെയുണ്ട്, എല്ലാ മേക്കിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത്? എങ്ങനെയുണ്ട് ആംഗ്ലറ്റ്, എത്രയുണ്ട്? അത് 28-30 ഗ്രാമിന്റെ ആണ് ഈ വെയിറ്റ് വരുന്നത്. 30 ഗ്രാം ആംഗ്ലറ്റ് 30 ആണ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ബ്ലൂവും വൈറ്റും സ്റ്റോൺ മിക്സ് ചെയ്ത് നല്ല ഭംഗി തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു ആൻറ്റിക്കിൻ്റെ റിങ്ങ് അതേപോലെ ഒരു ഡാൻസിങ് റിങ്ങും കൂടി ഇതിലും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ റിങ്സ് അല്ലെങ്കിൽ ബാംഗിൾസ് അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഭംഗി കണ്ടില്ലേ, ബ്യൂട്ടിഫുള്ളാണ്. വെറുതെ വെറുതെ വലിച്ചു വാരി കുറേ ആഭരണങ്ങൾ ഒന്നും വേണ്ടത്. ഇതൊക്കെ ഇത് കഴിയുമ്പോൾ സാരിയുടെ കൂടെ ഒരെണ്ണം ഇത് ഇതും അതുപോലെ ഇടാം. ഇത് ഇതും ഇടാം. കഴിഞ്ഞ ദിവസം ആരെയാണ് ഒരു കണ്ടില്ലേ, ഞാനിത് ഒന്നുകൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എന്നുവെച്ചത്. അത്ര ബ്യൂട്ടിഫുൾ. ഇതെല്ലാം സ്ക്രൂ വളയാണ് കേട്ടോ, സ്ക്രൂ വളയാണ്. ഇത് അടുത്ത് നോക്കണ്ടേ, അടുത്ത സെറ്റ് നോക്കണ്ടേ, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കണ്ടേ. ചെട്ടനാടിൻ്റെ കളക്ഷനാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ടർക്കിഷുണ്ട്, ആൻറ്റിക്കുണ്ട്, ചെട്ടനാടുണ്ട്, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു 35 പവനാണ് വന്നിരിക്കുന്നത്.
ഒരു ആംഗ്ലറ്റ് ഉണ്ട്, നോക്കിക്കണ്ട ആംഗ്ലറ്റ് നോക്കിക്കണ്ട 37 ഗ്രാമാണ് അതിൻ്റെ സ്റ്റോൺ വെയിറ്റ് കഴിഞ്ഞിട്ട് 35-400 ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. രണ്ട് റിങ് വെച്ചിട്ടുണ്ട്, ഞാൻ യെല്ലോ പോളിഷ് കൊടുക്കാതിരിക്കാൻ ഫുള്ള് നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് യെല്ലോ ഇല്ല. ചേട്ടനാട് റോസ് കളറാണ് വന്നിരിക്കണം അല്ലേ? ഇത് ഈ ഒരു ബാംഗിൾസ് എത്ര ഗ്രാമാണ്? 10 ഗ്രാമിൻ്റെ 4 ബാംഗിൾസ് വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ? 10 ഗ്രാമിൻ്റെ നയിക്കണ്ടേ. 16-20 ഗ്രാമിൻ്റെ വന്നിട്ടിരിക്കുന്നുണ്ട്. ഇതൊരു 9 ഗ്രാമിൻ്റെ ഈ ഒരു ബാംഗിൾസ് ആണിത്. അപ്പം ഞാൻ ഈ ഒരു ഷോ ചെയിനോട് മാച്ചിങ് ആയിട്ട് രണ്ട് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഷോ ചെയിൻ വന്നിരിക്കുന്നത് ഗ്രീൻ സ്റ്റോണും മെറൂൺ സ്റ്റോണൊക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെയാട്ടോ. 1, 2, 3, 4 നെക്ലസ് ആണ് വെച്ചിരിക്കുന്നത്. ആ 4 നെക്ലസിൻ്റെ തൂക്കം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഞെട്ടിക്കുന്ന വെയിറ്റാണ് ഇത് വന്നിരിക്കുന്നത്. 4-5 പവനേ ഉള്ളൂ, 43 ഗ്രാമാണ് ഈ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത്. 3,750 സ്റ്റോൺ വെയിറ്റ്, 100 ആണ് കേട്ടോ. ഞാൻ അതാണ് പറഞ്ഞത്, 3,750 സ്റ്റോൺ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ആകെ 5 പവനേ ഉള്ളൂ കേട്ടോ, 5 പവൻ്റെ. ഇതൊക്കെ ഒറ്റക്ക് സിംഗിളായിട്ട് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. 51,200 അടുത്ത വെയിറ്റ് വന്നിരിക്കുന്നത്. ചെട്ടനാടിൻ്റെ തന്നെ ഒരു നെക്ലസ് ആണ്, ലക്ഷ്മിയൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് എത്രയുണ്ട് വെയിറ്റ് ഒന്ന് നോക്കേണ്ടത് അസ്നി. അടുത്തത് 35 ഗ്രാമാണ്, 35 അല്ലേ, 35 ഗ്രാമാണ്. ഇത് ഇറക്കിയിട്ടാട്ടെ, ഞാൻ അങ്ങോട്ട് കയറ്റിയിട്ടിരിക്കണം അതിന്. ഇതൊരു 17 ഗ്രാം അല്ലേ, 17 ഗ്രാമാണ്. അങ്ങനത്തെ ഒരു കളക്ഷനാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കണ്ടേ, അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടാ, കുറേയൊക്കെ ചേഞ്ച് ചെയ്യാം. അതിന് പറ്റിയൊരു ജിമിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, 17 ഗ്രാം. എല്ലാം വെറൈറ്റി അല്ലേ. നിങ്ങൾ വെഡ്ഡിങ് പല സെറ്റ് നിങ്ങൾ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ വെഡ്ഡിങ് സെറ്റൊക്കെ നിങ്ങൾ, ഞാനത് യുണീക്കായിട്ടുള്ള ഒരെണ്ണം ഉള്ളെങ്കിൽ അത് യുണീക്കായിരിക്കും. ഇവിടെ എടുക്കണതൊക്കെ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ഓ, ഭയങ്കര ഭംഗിയായിരുന്നു അന്ന്. ഇത് ഏകദേശം ഇന്നത്തെ റേറ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തെ റേറ്റൻസ് ഈ ഐറ്റം ചെട്ടനാടിൻ്റെ ഐറ്റംസ് എടുത്തിട്ടുണ്ടെങ്കിൽ 14,31,000 ഏകദേശം വരുന്നുണ്ട്. കേരള എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും വരില്ല കേട്ടോ, 13,30,000 രൂപയാണ് കേരള മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വരുള്ളൂ. എല്ലാം കൂടി മിക്സാക്കി എടുത്ത ഒരു 5% മേക്കിംഗ് ചാർജൊക്കെ വരുള്ളൂ. കണ്ടില്ലേ, സംഭവങ്ങളൊക്കെ പൊളിച്ചില്ലേ. അപ്പൊ ഇന്ന് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 5 വെഡ്ഡിങ് സെറ്റാണ് പരിചയപ്പെടുത്തിയത്. നോക്കണ്ടേ, ഭയങ്കര ഭംഗിയുള്ള വെഡ്ഡിങ് സെറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഇനി വെഡ്ഡിങ് സെറ്റൊക്കെ ഇഷ്ടം പോലെ ഇവിടേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വെറൈറ്റിയാണ് ഞാൻ പറയല്ലേ, വെറൈറ്റി ഐറ്റംസ് ആണ് വെഡ്ഡിങ് സെറ്റ് വേണം. ഇത് ഇങ്ങനെ വെഡ്ഡിങ് സെറ്റൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റുകളൊക്കെ ഉണ്ട്. കേരള വേണമെങ്കിൽ കേരള, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കണ്ടേ, നേരത്തെ കണ്ടതിലും വ്യത്യാസമാണ്. ഇത് രണ്ടെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നെക്ലസ്സാണ് എല്ലാവരും. അത് ഒറിജിനൽ ഉണ്ട്, കോപ്പിയുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു കോപ്പി കൂടി കൊണ്ടുവരാം. എങ്ങനെയുണ്ട്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റംസ് ഒക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, പരിചയക്കാരിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. പരിചയക്കാരിക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെയും തെറ്റുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ടായിരിക്കും എപ്പോഴും മുന്നേ ഉണ്ട് അല്ലേ. ദോസ് പറഞ്ഞോ, എന്തായാലും പറയാനുള്ളത് അതിമനോഹരമായ കുറെ വെഡ്ഡിംഗ് കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചത്. ഈ കളക്ഷനിൽ ഇപ്പൊ ഈ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണോട്ടോ. അപ്പൊ ഞാൻ സെറ്റ് ചെയ്താണ് കഥയാണോന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തൊരു ഇടിക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അതൊക്കെ രസമല്ലേ. നിങ്ങളിങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ചുമ്മാ ഇരുന്നാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു ഇതാണ് കമന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ്സ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വരാം, വെഡ്ഡിംഗ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടിലം വീഡിയോ വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.